سجونا أسس عدنا خير يا لنا هيا لك يا طمع بدرا ظلم ونهر عسر سجونا سجونا أسس عدنا خير يا لنا هيا لك يا طمع بدرا ظلم ونهر عسر سجونا أسس عدنا خير يا لنا هيا لك يا طمع بدرا ظلم ونهر لفت فورا 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 شر جزلا فضلا فضلا فوق صف صولا عولا عولا صوت جد فصف كتائبنا فتلفت فورا 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 شر جزلا فضلا فضلا فورا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة. അറിവ് ഔന്നത്യത്തിന്റെ അമേയമായ ആത്മതേജസ്സിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന ദിവ്യദീപം. പ്രവാചക വചനധാരകളിലൂടെ കാലം അതിന്റെ ചിപ്പികൾക്കകത്ത് കാത്തു സൂക്ഷിച്ചുപോന്ന പവിഴമുത്തുകൾ. കാലഘട്ടങ്ങളുടെ ചരിത്രങ്ങൾ രചിച്ച പ്രതിപാദനരായ പണ്ഡിതരിലൂടെ അറിവിന്റെ വിളക്കുമാടങ്ങൾക്ക് അതിജീവനം പകർന്നു പോന്നത് ഇന്നലകളുടെ ഇതിഹാസ ചരിതങ്ങൾ. ഇതാ ഇവിടെ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്. ദീർഘദർശകരായ പണ്ഡിതരുടെ കർമ്മസാഫല്യത്തിന്റെ പൊൻചാർത്തായി പഥികർക്ക് വഴികാണിക്കുന്ന ഒരു പിടി വിളക്കുമാടങ്ങളുടെ ആസ്ഥാന ഭൂമിക. ഇത് ഞങ്ങളുടെ കയ്യൊപ്പ്. സ്നേഹത്തിന്റെയും കൃതജ്ഞതയുടെയും കുരുത്തോലയിൽ കുറിച്ചിട്ട അനശ്വരതയുടെ ഹൃദയാക്ഷരങ്ങളുടെ രത്നോപഹാരം. മൂന്ന് തലമുറകൾക്ക് ശേഷം MIC ദാറുൽ ഇർഷാദ് അക്കാദമിയുടെ പൂവല്ലരിയിൽ സ്വപ്നങ്ങൾ കൂടുകൂട്ടാനെത്തിയ അൽ നുജൂം ദി ഫോർത്ത് ബാച്ചിന്റെ എളിയ സംരംഭം. ഞങ്ങൾ കൃതാർത്ഥരാണ്. ഞങ്ങൾക്കുവേണ്ടി യത്നിച്ചവരുടെ കറയറ്റ നിഷ്കളങ്കതയുടെ സ്നേഹവാത്സല്യങ്ങൾക്കു മുമ്പിൽ ഓർമ്മയിൽ മങ്ങാത്ത ആ മുഖം ഞങ്ങളുടെ വേദനയാണ്. വിസ്മയങ്ങളുടെ വിഹായസിലേക്ക് പറന്നുയരാൻ അറിവിന്റെ അഗ്നിയിൽ തീർത്ത തൂവലുകൾ കരുതി വെക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച അഭിവന്ദ്യ പിതാവും ഗുരുവും വഴികാട്ടിയുമായ ഷഹീദെ മില്ലത്ത് ശൈഹുന ഖാലി CM അബ്ദുല്ല മൗലവി സർവാധിനാഥ, ആ മഹാനുഭാവന്റെ ത്യാഗങ്ങൾക്ക് പകരം നൽകാൻ പര്യാപ്തമായത് നിന്റെ ഖജനാവ് മാത്രം. അത് നീ നൽകണമേ. അറിവിന്റെ അക്ഷയഖനികൾ തേടിയുള്ള തീർത്ഥയാത്രയിൽ പറഞ്ഞു തീരാത്ത കഥനങ്ങൾ ബാക്കി വെച്ച് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾക്ക് മുമ്പേ പറന്ന ആത്മമിത്രങ്ങളായ അബ്ദുൽ റഹ്മാൻ, അഹമ്മദ് ഹാരിസ് സ്വർഗലോകത്ത് അവരോടൊത്തുകൂടാൻ നാഥ നീ തൗഫീഖ് നൽകണമേ.
മലനാടിന്റെ ഉത്തരാതിർത്തിയിൽ ഇതിഹാസങ്ങളുടെ ഹംസഗദ്ഗദങ്ങളെ താലോലമാട്ടുന്ന സൗഹാർദ്ദത്തിന്റെ ശാന്തിഭൂമികയായ കാസർഗോഡ്, ഭാഷ സംസ്കൃതികളുടെ കളിയരങ്ങുകൾക്ക് കിന്നാരം പാടാൻ ഭാഗ്യം ചെയ്ത മണ്ണ്, വിഭജനങ്ങൾക്കൊടുവിൽ കേരളത്തോടൊപ്പം ചേർന്ന 14-ാമത് ജില്ല, നന്ദൻ രാജാവ് മുതൽ കോലത്തിരികളുടെയും നീലേശ്വരം തമ്പ്രാക്കന്മാരുടെയും കുമ്പള മായിപ്പാടി കോവിലകത്തിന്റെയും മറ്റ് അധികാരാധിനിവേശത്തിന്റെയും നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് കാസർഗോഡിന്. ബേക്കൽ കോട്ടയും ഹോസ്ദുർഗ് കോട്ടയും ചന്ദ്രഗിരി കോട്ടയുമെല്ലാം ഈ മണ്ണിന്റെ മഹത് ചരിത്രങ്ങളുടെ പൊൻസാക്ഷ്യങ്ങൾ. മാനവീയതയുടെ മതിമുറക്കുന്ന ജീവിതയാത്രയ്ക്ക് സുഫല സാഫല്യത്തിന്റെ സമ്പൂർണ്ണ സമവാക്യമായി സൃഷ്ടാവായ തമ്പുരാൻ അരുൾ ചെയ്ത വിശുദ്ധ ഇസ്ലാമിന്റെ സ്നേഹ സന്ദേശത്തിന് അതിവേഗം ആതിഥ്യമരുളാൻ ഭാഗ്യം ചെയ്ത മണ്ണായിരുന്നു കാസർഗോഡ്. അല്ലാഹുവിങ്കിൽ നിന്ന് ജിബ്രിൽ അലൈഹിസലാം വഴി ദിവ്യദീപ്തി ഏറ്റുവാങ്ങിയ തിരുദൂതരുടെ പാഠശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ നക്ഷത്രതുല്യരായ അനുചരന്മാരുടെ സാഹസിക യാത്രകൾ ലോകത്തിന് പ്രദാനം ചെയ്തത് അതുല്യമായൊരു സംസ്കാരത്തിന്റെ രാജകീയ കൈമാറ്റങ്ങളായിരുന്നു. ആ വെളിച്ചത്തിന്റെ സൂര്യകിരണങ്ങൾ ആവാഹിച്ചെടുത്ത മാലിക് ഇബ്നു ദീനാറും അനുചരവൃന്ദങ്ങളും മലയാളത്തിന് സുഹൃതങ്ങളുടെ സ്നേഹഗീതം പാടാൻ ഇവിടെ കപ്പലിറങ്ങി. കൊടുങ്ങല്ലൂർ, കൊല്ലം, മാടായി, ചാലിയം, പന്തലായനി, കാസർഗോഡിന്റെ സ്വന്തം തളങ്കര തുടങ്ങിയ പ്രദേശങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആസ്ഥാന ഗേഹങ്ങളായി മാറിയത് ഈ മഹൽ വ്യക്തിത്വങ്ങളുടെ ആത്മീയാടിത്തറകളിലൂടെയായിരുന്നു. ഹിജ്റ വർഷം 22-ൽ അഥവാ ക്രിസ്താബ്ദം 644-ൽ തന്നെ വിശുദ്ധ ഇസ്ലാം കാസർഗോഡിന് സുപരിചിതമായി. കേരളത്തിലെ ആദിമ പള്ളികളിലൊന്നിന്റെ ഭാഗ്യഭൂമികയാകാൻ നിയോഗമുണ്ടായത് തളങ്കരയുടെ കടലോരത്തിനായിരുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിതമായ തളങ്കര മാലിക് ഇബ്നു ദീനാർ മസ്ജിദിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മക്ബറയെന്ന് ചരിത്രകാരനായ ഉമർ സുഹ്രവർദി തന്റെ റിഹ്ലുത്തുൽ മുലൂക്ക് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് ശ്രദ്ധേയമത്രേ. പൈതൃകത്തിന്റെ ഉദാത്ത മഹിമയിൽ കാസർഗോഡ് അറിവിന്റെയും അക്ഷരങ്ങളുടെയും നിശബ്ദ വിപ്ലവങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി തീർന്നു. മഖ്ദൂം കുടുംബത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രമായി പേരെടുത്ത പൊന്നാനി കേരളത്തിലെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ വിളനിലമായി പരിലസിച്ച പ്രദേശമായിരുന്നു. എന്നാൽ രണ്ടാം പൊന്നാനി എന്ന അപരനാമത്തിൽ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ പാഠശാലയായി അറിയപ്പെട്ട പ്രദേശമായിരുന്നു കീഴൂർ. മേൽപ്പറമ്പ്, ചെമ്പിരിക്ക, ചാത്തങ്കൈ, കളനാട്, ചളിയൻകോട്, കടവത്ത്, ഒറവങ്കര, പഴയകോട്ട, മഠത്തിൽ, കുന്നരിയത്ത്, പടിഞ്ഞാർ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു പുരാതന കീഴൂർ. ആത്മീക വൈജ്ഞാനിക നഭോമണ്ഡലങ്ങളിൽ സംശുദ്ധിയുടെ ധവളിമ പകർന്ന ഒരുപിടി പണ്ഡിത പരമ്പരയ്ക്ക് അതിപുരാതനമായ കീഴൂർ ദർസ് ജന്മം നൽകി. സൂഫി വര്യനായ കുഞ്ചാർ സയ്യിദ് മുസ്ലിയാർ, കീഴൂർ ഇബ്രാഹിം മുസ്ലിയാർ, ഔലാജി തങ്ങളെന്ന അൽഹാജ് അബ്ദുള്ള മുസ്ലിയാർ, കീഴൂർ അബ്ദുള്ള കുഞ്ഞി മുസ്ലിയാർ, കുഞ്ഞിപ്പ ഹാജി മുസ്ലിയാർ, മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ, കടവത്ത് അഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ ശ്രേഷ്ഠ പണ്ഡിതരുടെ അണിയറയായും അരങ്ങേറ്റ ഭൂമിയായും കീഴൂർ കീർത്തിപ്പെട്ടു. പഴയകോട്ടപ്പള്ളി, ഒറവങ്കരപ്പള്ളി, കടവത്ത് പള്ളി തുടങ്ങിയവ സുപ്രസിദ്ധങ്ങളായ പഴയ പള്ളിദർസുകളുടെ ആസ്ഥാനങ്ങളായിരുന്നു.